നമസ്കാരം. മതഭ്രാന്തന്മാരുടെ കൊലവിളി കേരളത്തിലും ഉയരുകയാണ്. എന്നാൽ ഇതിനെതിരെ ഒരു ചെറുവിരൽ പോലും ഭരണകൂടം ഇതുവരെയും ചെയ്തിട്ടില്ല. തീരദേശ മേഖലകൾ കേന്ദ്രീകരിച്ച് പോപ്പുലർ ഫ്രണ്ട് SDPI ക്യാമ്പുകൾ സജീവമായിട്ടും ഒന്നും അറിയാത്ത മട്ടിലാണ് കേരള പോലീസ് ഇപ്പോഴും. ഇത്തരം ക്യാമ്പുകളും അപരിചിതരുടെ സാന്നിധ്യവും കേന്ദ്ര രഹസ്യാന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ്. മതപഠന കേന്ദ്രങ്ങളിലടക്കം മാസങ്ങളായി തങ്ങുന്നവരെ സംബന്ധിച്ച വിവരങ്ങൾ പോലീസിൽ ലഭ്യമല്ലെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികളായി എത്തി പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നവരെയും നിരീക്ഷിക്കുന്നുണ്ട്. ആലപ്പുഴ, കൊല്ലം, എറണാകുളം, തിരുവനന്തപുരം ജില്ലയുടെ തീരമേഖലകൾ കേന്ദ്രീകരിച്ച് യുവാക്കൾക്കും ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും പരിശീലനം നൽകുന്നെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസി അന്വേഷണം ആരംഭിച്ചത്. മത്സ്യമേഖലയിൽ പണിയെടുക്കാനായി എത്തിയ ഇതര സംസ്ഥാന തൊഴിലാളികൾ SDPI ബന്ധം പുലർത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. എറണാകുളത്തെ മട്ടാഞ്ചേരി, ആലപ്പുഴ ജില്ലയിലെ അരൂക്കുറ്റി, പാണാവള്ളി, പൂച്ചാക്കൽ, വളഞ്ഞവഴി, കുറുവൻതോട്, പുന്നപ്ര, പല്ലന, പാനൂർ, പതിയാങ്കര, ആറാട്ടുപുഴ, കരുനാഗപ്പള്ളിയുടെ പടിഞ്ഞാറൻ മേഖല തുടങ്ങി നിരവധി മേഖലകളിലെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു. ആലപ്പുഴ, മട്ടാഞ്ചേരി, പെരുമ്പാവൂർ, മാഞ്ഞാലി എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ ആലപ്പുഴയിൽ ആയുധ പരിശീലനം നൽകാൻ എത്തിയതായും റിപ്പോർട്ടുകൾ ലഭിച്ചതായാണ് വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. പ്രാദേശികമായി പ്രവർത്തിക്കുന്ന IB ഉദ്യോഗസ്ഥരും മുമ്പ് ഇത് സംബന്ധിച്ച സൂചനകൾ കേന്ദ്രത്തിന് നൽകിയിരുന്നു. അതേസമയം കൊച്ചിയിൽ കൊലവിളിയുമായി സംഘടിച്ച തീവ്രവാദ സംഘത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് കേന്ദ്ര സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ. SDPI നേതാവ് കൊല്ലപ്പെട്ടതിന് പിന്നാലെ നടന്ന കൊലവിളി പ്രകടനങ്ങളെക്കുറിച്ചാണ് പ്രധാനമായും അന്വേഷണം നടക്കുന്നത്. KS ഷാനെ അജ്ഞാത സംഘം കൊലപ്പെടുത്തി ഏതാനും മണിക്കൂറുകൾക്കകം അർദ്ധരാത്രി ആലുവയിലും എറണാകുളം നഗരത്തിലും സംഘടിച്ചെത്തുകയായിരുന്നു ഇവരെന്നാണ് കണ്ടെത്തൽ. കൊച്ചിയിലെ പ്രമുഖ മാളിലെയും ഷോപ്പിംഗ് കോംപ്ലക്സുകളിലെയും പോപ്പുലർ ഫ്രണ്ട് SDPI സംഘാംഗങ്ങളെന്നാണ് വിവരം. മാളുകളും തീവ്രവാദ സംഘടനകൾ രഹസ്യ കേന്ദ്രമാക്കുന്നതായി റിപ്പോർട്ടുകളുമുണ്ട്. മാളിൽ പ്രവർത്തിക്കുന്ന വിവിധ സ്ഥാപനങ്ങളിൽ ജീവനക്കാരായി എത്തിയവരിൽ ഭൂരിഭാഗവും ഇസ്ലാമിസ്റ്റുകളായ തീവ്രവാദ പ്രവർത്തകർ എന്നാണ് വിവരം. റിക്രൂട്ട്മെന്റ് ഏജൻസികൾ വഴിയും നേരിട്ടും നിരവധി പേർ ഇവിടെ എത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മാളിലെ ഹൈപ്പർ മാർക്കറ്റ് ഇവരുടെ പ്രധാന കേന്ദ്രമാണെന്നും സൂചനകളുണ്ട്. മാൾ ജീവനക്കാരുടെ ഹോസ്റ്റലുകളിലും പ്രത്യേകം വീടുകളിലുമായാണ് ഇവർ താമസിക്കുന്നത്. ഇവിടെ നിന്നുമാണ് കഴിഞ്ഞ ദിവസം ഇടപ്പള്ളിയിലും ആലുവയിലും നടന്ന പോപ്പുലർ ഫ്രണ്ട് പ്രകടനത്തിൽ കൂട്ടമായി ഇവർ എത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വിഷയത്തിൽ ശക്തമായ അന്വേഷണമാണ് അന്വേഷണ ഏജൻസികൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ലഭ്യമാകുമെന്ന് തന്നെയാണ് വിവരം. സംസ്ഥാനത്ത് മാളുകളും വഴിയോര വ്യാപാര സ്ഥാപനങ്ങളും പോപ്പുലർ ഫ്രണ്ട് പോലുള്ള തീവ്രവാദ സംഘടനകൾ രഹസ്യ കേന്ദ്രങ്ങളാക്കുന്നുണ്ട്. ആലപ്പുഴയിൽ SDPI നേതാവ് KS ഷാനെയും അജ്ഞാതർ കൊലപ്പെടുത്തിയതിന് പിന്നാലെ കളമശ്ശേരിയിലും ആലുവയിലും അർദ്ധരാത്രി നടന്ന പ്രകടനങ്ങളിൽ പങ്കെടുത്തത് പ്രമുഖ മാളുകളിലെ ജീവനക്കാരും വഴിയോര കച്ചവടക്കാരുമാണ്. ചില ബേക്കറികളിലും ഫ്രൂട്ട് ഷോപ്പുകളിലും ജോലി ചെയ്തിരുന്നവരും അത്തരം വിൽപ്പനക്കാർ ഉൾപ്പെടെ വഴിയോര കച്ചവടത്തിന്റെ പേരിൽ നഗരം കേന്ദ്രമാക്കിയവരും പ്രകടനത്തിലെത്തിയിരുന്നു. ഇതാണ് സംശയം കൂടുതൽ ബലപ്പെടുത്തുന്നത്. കേരളത്തിന്റെ പല ഭാഗങ്ങളിലും നടന്ന പ്രകടനങ്ങളിൽ പങ്കെടുക്കാനെത്തിയത് അതാതിടങ്ങളിലെ ആളുകളായിരുന്നില്ല. മാളുകൾ മുസ്ലിം തീവ്രവാദ സംഘടനയുടെ രഹസ്യ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നതായി നേരത്തെയും ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ക്രിമിനൽ കേസുകളിൽ പ്രതിയായവർ പലരും തട്ടുകട ജോലികളിൽ ഏർപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. മാളുകളിൽ ജോലി ചെയ്യുന്ന നിരവധി പേർ കൂട്ടത്തോടെ പോപ്പുലർ ഫ്രണ്ട് പ്രകടനത്തിനെത്തിയത് അതീവ ഗൗരവമായി തന്നെയാണ് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗവും കാണുന്നത്. ഇതോടെ അന്വേഷണം കൂടുതൽ ഊർജിതമാക്കാനാണ് ഏജൻസികളുടെയും തീരുമാനം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.